നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. റൂബി, എന്തു പറ്റി റൂബി? ഇറങ്ങുന്നില്ല പ്രകാശ്. എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞ ഡോക്ടർ കൊണ്ട് തന്നതാ, പക്ഷെ ഇറങ്ങുന്നില്ല. നെഞ്ചും തല്ലിയല്ലേ വീണത്. ശ്വാസം കഴിക്കുമ്പോ പോലും വേദന പ്രകാശേട്ടാ. ഓ, എന്റെ ഭാര്യയിൽ ഒടിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ ജീവിതം പോയി പ്രകാശേട്ടാ, എന്റെ ജീവിതം പോയി. കരയാതെ കാര്യം റൂബി, ഞാൻ പറഞ്ഞിട്ട് പ്രകാശേട്ട വിശ്വസിച്ചോ? എന്നെ കൊല്ലാനായിട്ട് ആരോ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്ക. പണ്ടി ഇടിച്ച് വീഴിക്കാനായിട്ട് അവസരം കാത്തിരിക്കുവായിരുന്നു. മുന്നീന്ന് വന്ന് ഇടിക്കുവായിരുന്നു. ആ, എനിക്കെതിരെ കാർ ഓടിച്ചു വരികയായിരുന്നു, അതും നല്ല സ്പീഡില്. ഞാൻ സ്ലോലി സൈഡിലേക്ക് മാറ്റാൻ നോക്കിയതാ, അപ്പോഴേക്കും എന്നെ ഇടിച്ച് തെറിപ്പിച്ചു. ഞാൻ തെറിച്ച് ദൂരേക്കാ പോയത്, തല കുത്തിയാ വീണത്. അപ്പൊ തന്നെ ബോധവും പോയി. പിന്നെ ആരൊക്കെയോ ചേർന്ന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്കതൊന്നും ഓർമ്മയില്ല. ബോധം തെളിയുമ്പോ ഞാൻ ഐസിയുലായിരുന്നു. ഈ ഇടിച്ച വണ്ടി ഏതാണെന്ന് ഓർമ്മയുണ്ടോ? വണ്ടി ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു കാർ ആയിരുന്നു, KL 46 Q7 117. അല്ല, ഇടിച്ച് തലകുത്തി മറിഞ്ഞ ഉടനെ റൂബിയുടെ ബോധം പോയി അല്ലേ? പിന്നെങ്ങനെ ഈ വണ്ടി നമ്പർ ഇത്ര കൃത്യമായിട്ട് വായിച്ചത്? ഇത് തന്നെ പോലീസുകാരൻ ചോദിച്ചത്. ഇടിച്ച് വീണപ്പോ തന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയത് വണ്ടിയുടെ നമ്പറിലേക്കാണല്ലോ. വണ്ടി നിർത്തിയിട്ട് ബാക്കിലേക്ക് എടുക്കുന്നത് കൊണ്ടേ വായിച്ചു നോക്കാൻ എനിക്ക് സമയം കിട്ടി. അത് കഴിഞ്ഞപ്പോ എനിക്ക് ബോധം പോയി. പിന്നെ ഈ വണ്ടി ഓടിച്ച ആളാരാണ് സംശയം തോന്നിയോ? അത്രയ്ക്ക് ഞാനൊന്നും കണ്ടില്ല. ഒരു മിന്നായം പോലെ അല്ലായിരുന്നോ? എന്നാലും സജിത്തിനെ പോലെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലേ വന്നിരുന്നു. ഇതെല്ലാം പോലീസിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ പ്രാചേട്ടാ, പറയരുതായിരുന്നോ? അല്ല, പറയണം. അതിനു വേണ്ടിയാണല്ലോ അഡ്മിറ്റ് ആയത്. ഓ, കൈക്ക് പൊട്ടലുണ്ടെന്ന് തോന്നുന്നു പ്രകാശേട്ടാ. ഡോക്ടർ എന്ത് പറഞ്ഞു? ടെസ്റ്റിന്റെ റിസൾട്ട് ഒന്നും വന്നില്ലല്ലോ. വരട്ടെ, പറയാന്ന് പറഞ്ഞു.